സാർ, എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ അരുൺ കുര്യൻ സാറിനോടായിരുന്നു. അപ്പോൾ എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യം മാത്രം ചോദിക്കുന്നു. കാരണം ആനന്ദത്തിൽ വന്നപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് താടിയെല്ലാം പക്കാ ഷെയ്വായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഗെറ്റപ്പിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നല്ല പ്രശംസ കിട്ടിയതുകൊണ്ട് അത് തുടരുന്നതാണോ അതോ പുതിയൊരു സിനിമയുടെ ഒരു ഗെറ്റപ്പാണോ ഇത്? പേരെന്തായിരുന്നു? അഭിഷേക്. ആദ്യമായിട്ട് തന്നെ ആദ്യം അഭിഷേകിനോട് താങ്ക് യു പറയണം. ഇത്രയും ഒരു ഞങ്ങളെ രണ്ടുപേരെ പറ്റി ഗൂഗിളിൽ പോയി സെർച്ചൊക്കെ ചെയ്ത് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, വലിയൊരു കഴിവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് താങ്ക്സ്. അപ്പം അഭിഷേക് വേറെ ഒന്നുമില്ല, എനിക്ക് എപ്പോഴും താടി ഉണ്ടായിരുന്നു. ആനന്ദം ഓഡിഷന് ഒന്നര വർഷം കഴിഞ്ഞ താടി ഞാൻ എടുത്ത്, എന്നിട്ടാണ് പോയി ഒരു കൊച്ചുകുട്ടിയുടെ ബേബി ഫേസ് വേണമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോയി താടി എടുത്തിട്ട് ഓഡിഷന് അപ്ലൈ ചെയ്ത്, അത് കഴിഞ്ഞ് ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. താടി എടുക്കണം, എല്ലാവർക്കും താടിയുണ്ട് ഇപ്പോൾ. അപ്പം ഇത് പെട്ടെന്ന് എടുക്കണം. താങ്ക് യു സാർ. So now we are giving a chance to the audience. They've been waiting for this for so long. We'll rotate the mics. Please feel free. Hello. ഞാൻ ചാതൻ ജവാദ്. എനിക്ക് രണ്ടാളും കൂടിയാണ് ചോദിക്കാനുള്ളത്. രണ്ടാളുടെയും ക്യാമ്പസ് ലൈഫിനെ പറ്റിയും ക്യാമ്പസ് പ്രണയത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. രണ്ടാളും കൂടി പറഞ്ഞാൽ അടിപൊളിയായി. ഹലോ, ഞാൻ എൻ്റെ ക്യാമ്പസ് ജീവിതം, ഞാൻ ഡിഗ്രി സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തിയേറ്ററാണ് പഠിച്ചത്, ആക്ടിങ്ങാണ് പഠിച്ചത്. അപ്പം ഇതുപോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ എം എ ചെയ്യുന്നതും തിയേറ്ററാണ്, പെൻഫിലും തിയേറ്ററാണ്. അപ്പം എനിക്ക് സാധാരണ നിങ്ങൾ ഇതുപോലത്തെ ഒരു ക്യാമ്പസ് ലൈഫോ അതുപോലത്തെ ഒരു ലൈഫൊന്നും ആയിരുന്നില്ല. ചിലപ്പം ഫുൾ അല്ല, ഈ പ്രണയം എന്ന് പറയുന്നത് സിനിമയാണ് ഏറ്റവും കൂടുതൽ പ്രണയിച്ചത്, അഭിനയത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രണയിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. നമുക്ക് ഇഷ്ടപ്പെടുന്നതിനാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രണയിക്കാൻ പറ്റുന്നത് അല്ലേ. അതുകൊണ്ട് എൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു. ഞാൻ അഭിനയവും നാടകവും കൂടിയാട്ടവും കഥകളി അങ്ങനത്തെ കുറേ ലൈഫിലായിട്ടാണ് നമ്മുടെ എൻ്റെ ക്യാമ്പസ് ജീവിതം മുഴുവൻ. ഇനി ആരോണ്ട് ചോദിക്കാം. എന്തൊരു തള്ളല്ലേ. ഞാൻ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു കോമേഴ്സ് കോളേജിൽ അടിച്ചുപൊളിക്ക് ഒരു ലിമിറ്റും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിങ്ങളെ സയൻസ് തരനെ പുച്ഛിക്കരുത്, എന്നാലും അത്യാവശ്യം റൊമാൻസൊക്കെ ഉണ്ടായിരുന്നു കോളേജ്. അപ്പം ഇനിയിപ്പോൾ പ്രണയം എന്നൊക്കെ പറയാം, ഇപ്പം ഇനിയിപ്പം ലൈറ്റായിട്ട്. അപ്പം അതൊക്കെ തന്നെ നല്ല, ഞാൻ ബി കോം കോയമ്പത്തൂരിലാണ് പഠിച്ചത്, അത് കഴിഞ്ഞ് ബോംബെ പോയി. അപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ബോംബെ പഠിച്ചത്, അഭിനയം തലക്കി പിടിച്ച് അങ്ങനെ. അപ്പം അത്യാവശ്യം രസകരമായ കോളേജ് ജീവിതം കഴിഞ്ഞു. അപ്പം ഇവിടെ നല്ല പക്വത ആയ പ്രണയങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറുമാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ടാലൻറ്റഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആക്ടിങ് നിങ്ങൾ ഓൾറെഡി ഭയങ്കര ടാലൻറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു പാട്ടും കൂടെ ആയിരുന്നെങ്കിൽ രണ്ടുപേരും പ്ലീസ് ഒന്ന് ചെറുതായിട്ട് ഒരു ഒരു ലൈനെങ്കിലും. ഇല്ല, ഞാൻ പാട്ട് പാടാത്തോണ്ടും ഡാൻസ് കളിക്കാത്തോണ്ടും തന്നെ ആനന്ദത്തിൽ എടുത്തത് അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ ഇല്ല, ഞാൻ ഒന്നും പാടത്തില്ല. ഇവ നാടൻ പാട്ടൊക്കെ പാടും, തിയേറ്ററൊക്കെ. ഒന്നില് പാട്ട് പാടണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം, ഏതെങ്കിലും ഒരെണ്ണം. ശരത്തിന്റെ വക ജിമിക്ക് ഡാൻസും കളിക്കും പാട്ടും പാടാം ഒരുമിച്ച് രണ്ടുപേരും. ഇപ്പഴല്ല, ലാസ്റ്റ് പോകുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ഡാൻസ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡാൻസ് കളിക്കും.
ആ സൈഡിൽ ആർക്കും ഒന്നും ചോദിക്കാറില്ല. ചേട്ടന് എഫ് ബിയിലൊന്ന് ലൈവ് വരാൻ പറ്റുമോ ഞങ്ങളുടെ കൂടെ? ഇപ്പോ ശരത്ത് എപ്പോഴും ആക്റ്റീവ് ഫേസ്ബുക്കിൽ. വരുന്ന സമയത്ത് പറഞ്ഞു ഇന്ന് നല്ല ക്യാമ്പസ് ആണ്, ഫംഗ്ഷൻ അടിപൊളിയാണ്, അപ്പൊ ഇത്തവണ എന്തായാലും നിങ്ങളിവിടെ ലൈവ് അരുണ വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാടില്ല അരുണ് ചെയ്യും. അരുണ ഒരു ലൈവ് പോവാ. ഞങ്ങള് വെളിപാടിന്റെ പുസ്തക സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാ വേറെ ഒന്നും വിചാരിക്കണ്ട, ലൈവ് വരും, ഒരു പ്രശ്നമില്ല. അരുണ് ലൈവ് പോവും. വേറെ സിനിമയെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ? ക്വസ്റ്റ്യൻസ്? ഞങ്ങളിവിടെ വന്നത് നിങ്ങൾക്ക് സന്തോഷമായെന്നാണ് വിശ്വാസം. അപ്പൊ നിങ്ങളോട് സംസാരിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. ലൈവ് ഒക്കെ നമുക്ക് പിന്നെ പോവാം. എന്റെ ചോദ്യം ശരത്തേട്ടനോടാണ്. അങ്കമാലി ഡയറീസിലെ അപ്പാൻ രവി എന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? അങ്കമാലി ഡയറീസില് എനിക്ക് അവസരം സിനിമയിലേക്ക് അവസരം കിട്ടുന്നത് ഓഡിഷൻ വഴിയാണ്. എൻ്റെ കോളേജിൽ ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ചെമ്പൻ വിനോദ് ചേട്ടനും ഇതിൻ്റെ ഡയറക്ടർ ലിജു ചേട്ടനും എല്ലാവരും കൂടി വന്നിട്ട് സിനിമയുടെ ഓഡിഷൻ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു അതൊരു വലിയൊരു സർവകലാശാലയാണ് ഞാൻ എം ഐ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഓഡീഷന് പങ്കെടുത്തു. അവിടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബി എഫ് എ ഉണ്ട്, അപ്പം തിയേറ്ററുണ്ട്. അപ്പോൾ എല്ലാ ഒരുപാട് കലാകാരന്മാരുള്ള കോളേജാണ്. അപ്പോൾ ഒരുപാട് പേര് പങ്കെടുത്തു, അതിൽ ഞാനും പങ്കെടുത്തു. അങ്ങനെ അവർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ട് അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3 റൗണ്ട് വരെ ഉണ്ടായിരുന്നു ഈ അങ്കമാലി ഡയറീസ് എന്ന സിനിമയ്ക്ക്. ശരിക്കും എൻ്റെ നാട് ട്രിവാൻഡ്രത്താണ്. പറഞ്ഞതുപോലെ അങ്കമാലി ഡയറീസിൽ ഓഡീഷൻ അനൗൺസ് ചെയ്തപ്പോൾ അങ്കമാലി, പെരുമ്പാവൂർ, കാലടി അങ്ങനെയുള്ളൊരു ചുറ്റുപാട്, എറണാകുളം, തൃശ്ശൂർ ചുറ്റുപാടുള്ള ആൾക്കാർക്കാണ് പ്രാധാന്യം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ട്രിവാൻഡ്രത്ത് ഒരു ഞാനൊരു ട്രിവാൻഡ്രംകാരനായിട്ട് ഞാൻ കാലടിയിലും തൃശ്ശൂരുമായിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്, എറണാകുളത്തേക്ക് 5-6 വർഷമായിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടിയത്, പിന്നെ അങ്ങ് ചെയ്തു. അത്രയുള്ളൂ. പ്രിപ്പറേഷനാണോ ഉദ്ദേശിച്ചത്? ആ ക്യാരക്ടർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ, എന്നോട് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ആദ്യം, അല്ലെങ്കിൽ ഓഡീഷൻ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞില്ലായിരുന്നു ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ നേച്ചറൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം, നമുക്ക് സ്ക്രിപ്റ്റ് റീഡിങ് സമയത്ത് തന്നെ നമുക്കെല്ലാവരുടെയും മനസ്സിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു രൂപം വരുമല്ലോ, നമ്മളൊരു ചിത്രം വരയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണോ എന്ന് ഡയറക്ടർ ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നമുക്ക് ഇതേ രീതിക്കാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്തു. ശരിക്കും ഈ അപ്പാനി രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓൾറെഡി അങ്കമാലിൽ നിലവിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ സ്വഭാവം, അയാൾ ജീവിച്ച രീതികൾ, അയാളുടെ കാലത്തുണ്ടായ പ്രശ്നങ്ങൾ, അതൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ അന്വേഷിച്ചു. അങ്ങനെയൊക്കെയാണ് റെഫറൻസ് എടുത്തിട്ടാണ് അത്. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ആ അങ്കമാലി ഡയറീസിലെ എല്ലാ ക്യാരക്ടറുകൾക്കും വ്യക്തമായി അവരൊരു അന്വേഷണം നടത്തി. പിന്നെ ഈ പോർക്ക്, അവിടെ മെയിൻ ഒരു കഥാപാത്രമുള്ള പോർക്ക്, അപ്പോൾ ഞങ്ങൾ കുറേ കാലം ഒരു ഷൂട്ട് നടക്കുന്നതിൻ്റെ ഒരു 1 ആഴ്ച മുമ്പേ ഞങ്ങൾ ഒരുമിച്ച് വരികയും ഡെയിലി പോർക്ക് സ്റ്റോളിൽ പോവുകയും പോർക്കോട്ടൊക്കെ പന്നികളോട്ടൊക്കെ ഭയങ്കര മിങ്കിളായി അതിൽ കുളിപ്പിക്കുകയും ഞങ്ങൾ തന്നെ അതിൻ്റെ ഓരോ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. എൻ്റെ ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. ഈ ബേസിക് സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് ഈ അഭിനയത്തിലേക്ക് വരണമെന്ന് പണ്ടേ തീരുമാനിച്ചാണോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു ഉണ്ടായ തീരുമാനമാണോ, പിന്നെ അതിന് ആ അങ്ങനെ ഒരു തീരുമാനം വീട്ടിൽ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ റെസ്പോൺസ്? എനിക്ക് പണ്ടേ മുതൽ സിനിമ ഭയങ്കര തലയ്ക്ക് പിടിച്ചൊരു മനുഷ്യനായിരുന്നു, വ്യക്തിയായിരുന്നു. സിനിമ, ഫുട്ബോൾ അത് മാത്രമുള്ളായിരുന്നു, പിന്നെ കൂട്ടുകാരുമായിട്ട് കമ്പനി അടി. അപ്പം ഡിഗ്രി കോയമ്പത്തൂരിലാണ് ചെയ്തത്, BCOM ചെയ്തത്. അപ്പം 3rd വർഷമായപ്പോഴത്തേക്ക് എനിക്കറിയായിരുന്നു, ഡിഗ്രി ചേരുന്നവരെ ഒരു ബോധമില്ലാതെ വീട്ടുകാരുടെ ഇത് കേട്ട സ്കൂളും കോമേഴ്സ് ഇതും
ഒക്കെ തിരഞ്ഞെടുത്തു. അപ്പം ഇനി നമ്മുടെ മനസ്സ് പറയുന്ന കേൾക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഡിഗ്രി കഴിയാറായപ്പോൾ. അപ്പോഴേ ഈ 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത്. അപ്പം അതിനകത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്, നിനക്ക് മനസ്സിൽ വരുന്ന കാര്യം നീ ജോലിയാക്കുക, അല്ലെ ജോലിയല്ല ഡു വാട്ട് യു ലവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് 3 ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ പറയുന്നുണ്ട്. അപ്പം ഞാൻ സിനിമയെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് സിനിമ ആസ് എ ഹോൾ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിരുന്നു. വലിയൊരു മോഹൻലാൽ മമ്മൂട്ടി ഫാനാണ്, അപ്പം നമ്മളെല്ലാവരെ പോലെ. അപ്പം കുഞ്ഞിലെ പോലെ കുറേ സിനിമകൾ കാണുമായിരുന്നു, എല്ലാം മിക്ക പടത്തിനും ഫസ്റ്റ് ഡേ പോകുമായിരുന്നു. അങ്ങനെ വീട്ടിൽ പ്രശ്നം ഇതിപ്പം വളരെയധികം എതിർത്തു, ഒത്തിരി അടിയുണ്ടാക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ ബോംബെയിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBA ചെയ്യാൻ പോയി. ഫിലിം മേക്കിംഗ് ചെയ്യാനായിരുന്നു താല്പര്യം, പക്ഷേ ഫീസും വീട്ടുകാരുടെ എതിർപ്പൊക്കെ കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ MBA എന്ന് വീട്ടിലെങ്കിലും പറയാം. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു, അങ്ങനെ ചെയ്ത. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി സൈഡ് ബൈ സൈഡ് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം സൈഡ് സമയം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിൽ പോയി അസിസ്റ്റ് ചെയ്യും. സൈഡിൽ കൂടെ ഓഡീഷൻസിനും അപ്ലൈ ചെയ്യും, നാട്ടിലെ എല്ലാ സിനിമകൾക്കും ഈ ഫേസ്ബുക്കിലൊക്കെ വല്ലപ്പോഴൊക്കെ ഓഡീഷൻ കോൾസിന് വരും. അങ്ങനെ അപ്ലൈ ചെയ്ത് ആനന്ദം കിട്ടി. ആനന്ദം ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ, 3 റൗണ്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം എന്തോ ദേവാലയം കഴിച്ച് കിട്ടി. അത്ര എളുപ്പമൊന്നും ഒരു പരിപാടിയല്ല വീട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞാൽ. പക്ഷേ ഇപ്പം മാറുകയാണ്, കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് വീട്ടുകാർ കലാപരമായി, എൻ്റെ വീട്ടുകാരല്ല പൊതുവേ കേരളത്തിലെല്ലാം വീട്ടുകാരും കലാപരമായും പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ എൻജിനീയറിംഗ് ഡോക്ടറും മാത്രമല്ലാതെ കലാപരമായും കരിയർ വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും അങ്ങനെ ആവട്ടെ എന്ന് എനിക്ക് വലിയൊരു ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എൻ്റെ ചോദ്യം രണ്ടുപേരുടെയാണ്, ഭാവിയിൽ നിങ്ങൾ ഏത് നടിയുടെ നടിമാരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? രണ്ടുപേരും എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ, ഞാൻ എൻ്റെ സിനിമയെ ഞാൻ സിനിമയെ സ്നേഹിച്ച് തുടങ്ങിയ ആൾ മുതൽ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹം തുടങ്ങിയ ആൾ മുതൽ, എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുകയും കൂടെ ഒന്ന് നിൽക്കാനും കൂടെ ഒന്ന് അഭിനയിക്കാൻ ആഗ്രഹിച്ചത് കൽപ്പന ചേച്ചിയായിരുന്നു. അപ്പോൾ അത് നടന്നില്ല, അത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്, കൽപ്പന ചേച്ചിയായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല ഏത് നടിയുമായിട്ട് അഭിനയിക്കണമെന്നൊക്കെ. നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ കുറേ നടിമാരെ നമുക്ക് ഇഷ്ടമാണ്, അല്ലാതെ ഇങ്ങനെ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല. എന്തായാലും is a question to both of you. How was your experience working with megastar Mohanlal in the last movie? ഇപ്പം ശരത്ത് കൽപ്പന ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞിലെ പോലെ എൻ്റെ സൂപ്പർ ഹീറോ ലാലേട്ടനായിരുന്നു. അപ്പം ഞാൻ ശരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വെളിപാടിൻ്റെ പുസ്തകം, എനിക്കൊരു കോള് വരും, എന്തോ ദൈവാനുഗ്രഹം പോലെ കോൾ വന്നു ചെയ്യാൻ പറ്റിയ. നമ്മളീ കുഞ്ഞിലെ നമ്മൾ ഈ പണ്ട് പോലെ കേൾക്കുന്നത് ലാലേട്ടൻ ഭയങ്കര കമ്പനിയാണ്, ലാലേട്ടൻ അതാണ് ഇതാണ്, അതുപോലൊക്കെ തന്നെയാണ്, അതിനേക്കാളും ഡബിളാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മുടെ ഒരു കോളേജിലെ ഒരു ക്ലാസ്മേറ്റ് പോലെയാണ്. ഈവൻ ദോ ഹീസ് 55 അല്ലെങ്കിൽ പുള്ളി ഒരു 16-18 വയസ്സുകാരൻ ഒരു മനുഷ്യനെ പോലാണ്, ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര ഇപ്പം നമുക്ക് രണ്ടുപേർക്കും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാൽ സാറിനെ ഫേസ് ചെയ്ത് എനിക്ക് പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് ചെറിയ ചൂടാവുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല നെർവസ്നെസ് ആണ്. അപ്പോൾ സാറ് എൻ്റെ മനയെ കഴിച്ചേ, അപ്പം അങ്ങനെ. അപ്പം നമ്മൾ ലാലേട്ടനെ അറിയാം, നമ്മൾ ഇച്ചിരി ടെൻസ്ഡാണ്. അപ്പം ലാലേട്ടൻ അപ്പം ഒന്ന് കെട്ടിപ്പിടിക്കും, എന്തിനാ മനയെ പേടിക്കുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കാം ചെയ്യും, ഭയങ്കര നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം വലിയൊരു ദൈവാനുഗ്രഹം, ഐ മീൻ വലിയ മജീഷ്യനാണ് രണ്ടുപേരും, ലാലേട്ടനും മമ്മൂക്കയും മജീഷ്യനാണ്. അപ്പോൾ അവർ സ്വിച്ചിടുന്ന പോലെ അഭിനയിക്കുന്നത്, വേറെ വല്ലതൊക്കെ നമ്മൾ സംസാരിക്കുന്ന സെറ്റ് വരും, പക്ഷെ പെട്ടെന്ന് ഷോർട്ട് വരുമ്പോൾ പുള്ളി ആളെ മാറും. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. രണ്ടുപേരോടും ഇവങ്ങളോട് വന്നപ്പോൾ തൊട്ടൊരു കൊച്ചു കൂട്ടാരനോട് വന്നിപ്പുണ്ട്, അവൻ എന്തോ നിങ്ങളോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ കടത്തിട്ടോട്ടെ.
എൻ്റെ ക്വസ്റ്റ്യൻ വരുൺ ചേട്ടൻ്റെ അടുത്താണ്. അയ്യോ സോറി, അരുൺ ചേട്ടൻ്റെ അടുത്താണ്. ആദ്യം എന്താ പറഞ്ഞേ? വരുൺ ചേട്ടൻ. ആനന്ദത്തിൽ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത സീൻ ഏതാണ്? എനിക്കങ്ങനെ ഒത്തിരി ഷോർട്സ് ഇല്ലായിരുന്നു ആനന്ദത്തിൽ. ടഫായിട്ട് ചെയ്യാൻ ഇത്തിരി കൂടി പാട് തോന്നി? ഇല്ല, ഞങ്ങള് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കങ്ങനെ ടഫായിട്ട് ഓക്കെ. ഞങ്ങള് ആദ്യത്തെ കുപ്പി ഒളിപ്പിക്കുന്ന സീൻ അത്യാവശ്യം ചാടുകയും മറവുകയും തലയിടിക്കുകയും സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം പാടുന്നു. പിന്നെ അക്ഷയ് എന്ന് പറയുന്ന കഥാപാത്രം തോമസ് ബഞ്ചി ജമ്പിങ് ചെയ്ത് അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടൊരു സംഭവമായിരുന്നു. അങ്ങനെ കുറേ ആനന്ദം വലിയൊരു മെമ്മറിയാണ്. ഇപ്പം അടുത്തൊരു 7 ദിവസത്തിൽ 1 വർഷം ആനന്ദം ഇറങ്ങിയിട്ട് ഇപ്പോഴും ഇനി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ കൂട്ടുകാർ ചേർന്നൊരു സിനിമ ഉണ്ടാക്കി, അത് അങ്ങനെ ആയിരുന്നു. ഹായ് ചേട്ടാ, ഞാൻ നവനീത്. ഇവിടെ ശരത്തേട്ടൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപ്പാനിരുവയായിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപ്പാനിരുവയായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ച ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. ബോംബൊന്നും തോട്ടയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കണ്ടിട്ടുണ്ട് അപ്പാൻ്റെമാരെ, ഒരാളെ അല്ല ഒരുപാട് പേരെ. അതുകൊണ്ടാണല്ലോ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ. നമുക്ക് നമ്മളിപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒരു സിനിമയുടെ ഓഡീഷൻ വരുമ്പോൾ പറയും, മോനെ ഒന്ന് ചായക്കടക്കാരനായിട്ട് അഭിനയിക്കാൻ പറയും, ചായ അടിക്കുന്ന ആളായിട്ട് ഹോട്ടലിൽ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളിതിന് മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലും ചായക്കടക്കാരെ ഓർത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചെയ്യും, ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്നോട് എൻ്റെ ഡയറക്ടർ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത്, നീ സിനിമയിൽ കണ്ടിട്ടുള്ള നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുള്ള ആരെയും പഠിക്കരുത്, നിനക്ക് നിൻ്റേതായ രീതിയിൽ നിനക്ക് ക്യാരക്ടറിനെ എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാൻ ടിവി, ജീവിച്ചിരിപ്പുള്ള അപ്പാൻ ടിവി എന്നെക്കാട്ടി നല്ല ഹൈറ്റും സൈസൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇതിന് ഇടയ്ക്കാണ് കണ്ടേ, ഇടുക്കിയിലാണ് അയാളുടെ വീട്. അപ്പം ഞാൻ ഒരുപാട് അപ്പാൻ ടിവിമാരെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് എൻ്റേതായ രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അത് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് കാൽവിൻ. എൻ്റെ ചോദ്യം അരുൺ ചേട്ടൻ്റെ അടുത്താണ്. ആനന്ദം ഞങ്ങളെല്ലാവരും കണ്ട സിനിമയാണ്, അത് ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സീൻ എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ പ്രൊഫസറുടെ സീറ്റിൻ്റെ അടിയിൽ സാധനം വയ്ക്കില്ലേ, അത് എങ്ങനെയാണ്? സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്താണോ? അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എടുത്താണോ ആ ഒരു സീൻ? അല്ല, അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് ഞങ്ങളുടെ സെറ്റിൽ തന്നെ, ഞങ്ങളുടെ ടീമിൽ തന്നെ. അപ്പം അത് ഗണേശേട്ടനൊക്കെ എഴുതിയത്. അപ്പം മറ്റുള്ള ആൾക്കാരുടെ കാര്യമല്ല, ചേട്ടൻ്റെ കാര്യം. ചേട്ടൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഓ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഗുഡ് ബോയ് ആണ്. ഹായ്, ഞാൻ അശ്വിൻ, ഇവിടുത്തെ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ്. എൻ്റെ ചോദ്യം അരുണേട്ടനോടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫിലിമായിരുന്നു ആനന്ദം. അതിലെ വരുൺ എന്നുള്ള ക്യാരക്ടറാണ് എനിക്ക് ബാക്കി എല്ലാ ക്യാരക്ടറിനും ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, വ്യത്യസ്തമാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും എങ്ങനെ എന്നെ വേണ്ടത്, അത് ഞാൻ സിനിമയിലൂടെ കാണിച്ചതാണ്. വളരെയധികം പക്വത, വളരെയധികം വൃത്തി, ഒത്തിരി ഉത്തരവാദിത്വം, അങ്ങനെയൊക്കെ. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊന്നുമല്ല. പിന്നെ വരുൺ എൻജോയ് ചെയ്യുന്നില്ലെന്നൊന്നുമില്ല, അവൻ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എല്ലാം മാറ്റി വെക്കുന്നു. കൂട്ടുകാരാണ് അവന് ഫസ്റ്റ് പ്രിഫറൻസ്, അത് അങ്ങനെയാണ്. അപ്പം എന്നോട് ഒത്തിരി സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പം വരുണിനെ ഇഷ്ടപ്പെട്ടതിന് ഒത്തിരി താങ്ക്സ്.
എൻ്റെ ചോദ്യം അരുൺ സാറിനോടാണ്. ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലാലേട്ടൻ അഭിനയിച്ച ഒരുപിടി കഥാപാത്രങ്ങൾ എടുത്താൽ അതിൽ സ്വന്തമായിട്ട് എനിക്ക് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയൊരു കഥാപാത്രം, അല്ലെങ്കിൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? അയ്യോ, ഞാൻ ലാൽ സാറിനെ നമുക്ക് ആർക്കൊന്നും ആര് ശ്രമിച്ചാലും ലാൽ സാറിന് അത്ര എത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമെങ്കിൽ പറയാം. ലാലേട്ടൻ്റെയോ? അവന് ദേവോട്ടയാ. നമ്പർ 20 മദ്രാസ് മേലൊക്കെ എൻ്റെ വീട് കോട്ടയം അടുത്താണ്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. കോളേജിലൊക്കെ ഐ വി ഒക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ട്രെയിനിൽ. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ തന്നെ. ഹായ് ശരതാ, ഞാൻ ഗ്യാനേഷ്. നമ്മുടെ അങ്കമാലി ഡയറക്ടറിൽ ഒരു മാസ് ഡയലോഗ് പറയാൻ കഴിയുമോ ഇപ്പോൾ? ഏതാ മോനെ, ഏതാ ഡയലോഗ്? ഏതായാലും കുഴപ്പമില്ല. അതെ, ഈ ഡയലോഗ് പറയുമ്പോൾ അതേ മോഡുലേഷൻ ഒന്നും കാണില്ല കേട്ടോ, കുഴപ്പമില്ലല്ലോ. എടാ കൊച്ചേർക്ക, നീ ഇത് കണ്ട, ഇതാണ് തോട്ട. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നീ ഇവിടെ ഹോൾസെയിലും ചെയ്യൂല, റീറ്റെയിലും ചെയ്യൂല, ഒരു മറ്റതും ചെയ്യൂല. സർ, വീണ്ടും രണ്ട് കൊച്ചു കൂട്ടുകാർ എത്തിയിട്ടുണ്ട്, ഫോട്ടോ എടുപ്പിക്ക. വായിക്കുന്ന ആൾക്കൊരു താങ്ക്സ് പറയണം കേട്ടോ. ഓരോരുത്തർ വരുമ്പോഴും ഓരോ തരത്തിലെ ഇൻട്രോ മ്യൂസിക്, ഒരു രക്ഷയില്ല. സമ്മതിക്കണം കേട്ടോ, നമ്മൾ വന്ന ആ വരുന്ന ആ സമയം തൊട്ട് ഇത്രയും സമയം ഗ്യാപ്പ് വിടാതെ നമുക്ക് ഓരോ ഇൻട്രോ മ്യൂസിക് തന്നുകൊണ്ടിരിക്കുക അല്ലേ. അടിപൊളി. ആ മൈക്കൊന്ന് അങ്ങോട്ട് കൊടുക്കാം. അവിടെ എന്തോ ആർക്കെന്തോ ചോദിക്കാനുണ്ട്. ഇത് അവസാനത്തെ ചോദ്യമാണ്, സമയപരിമിതി കാരണം. എൻ്റെ ചോദ്യം അരുൺ ചേട്ടനോടാണ്. ആനന്ദ് സിനിമയിൽ അരുൺ ചേട്ടൻ DHH-നെ പ്രപ്പോസ് ചെയ്യണ സീൻ കാണിച്ചിട്ടില്ല, അത് എന്തുണ്ടായെന്ന്? അത് അങ്ങനെ ഗണേശൻ എഴുതിയത്, അങ്ങനെ സീൻ. അത് മനസ്സിലാക്കാമല്ലോ, വരുണ്ടെന്ന് ദിയനോട് അല്പം താല്പര്യം ഉണ്ടെന്ന്, അവളെ അത്യാവശ്യം ജാടായിട്ട് നിന്നു. പ്രപ്പോസൽ ജീവിതത്തില അല്ല, സിനിമ ഒട്ടുമില്ല. സിനിമയ്ക്ക് സിനിമ കഥ എങ്ങനെയാ, പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും താല്പര്യമില്ല.